നിന്റെ ഫുട്ബോൾ കളിയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ നീ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞു നടക്കുമ്പോ ഉമ്മ ഒറ്റയ്ക്ക് ആവില്ലേ? ഉമ്മക്ക് അങ്ങനെ വയസ്സായിട്ടൊന്നുമില്ലല്ലോ, മാത്രമുള്ള ആൾക്കാർ നല്ല ആൾക്കാരാ, അതുകൊണ്ടൊരു കുഴപ്പമില്ല. പഴയ ഫോൺ വല്ലരിപ്പുണ്ടാവോ? എടാ, ഒരു പഴയ നോക്കിയ ഫോൺ ഉണ്ടായിരുന്നല്ലേ നമ്മുടെ ഷെൽഫിൽ, അതപ്പ എടുത്തരാം. പത്ത് മിനിറ്റ് കൂടി ഉള്ളു അത് കഴിഞ്ഞ് ഓഫ് ചെയ്തേക്കണം. എടാ, നിനക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ അങ്ങനെ വെച്ച് ആരെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ അല്ലേ? എടോ, കല്യാണം കഴിഞ്ഞിട്ട് 8-9 വർഷമായി, ഞങ്ങൾക്ക് ഇതൊരു ഹണിമൂൺ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഇപ്പോഴല്ലോ ഒത്തു വന്നത്, അപ്പോൾ മറ്റന്നാൾ ഒരു ട്രിപ്പ് പോകാനാണ് ഞങ്ങളുടെ പരിപാടി. ഓ, ഡൽഹി, കുളു, മനാലി, ഷിംല, അങ്ങനെ ആഗ്ര. ആഗ്ര, അങ്ങനെ ഒരു 1 വീക്ക് ട്രിപ്പ്, അത്രേ ഉള്ളൂ. ഞാനെന്നാ എൻ്റെ ഫ്രണ്ടിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഏയ് എടോ, താനിവിടെ താമസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി റാംബോനെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ഹൗസ് വൈഫിനെ ഏൽപ്പിക്കാന്നാ വിചാരിച്ചേ. പുള്ളി കുറച്ച് ഏജ്ഡ് പേഴ്സണാ, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ തനിക്ക് നാട്ടിൽ പോയാൽ പറ്റുമെങ്കിൽ നോ ഇഷ്യൂസ്, ടിക്കറ്റ് ബുക്ക് ചെയ്തരാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? നാട്ടിൽ ചെന്നിട്ട് ഇത് കണ്ട ഉമ്മ ചിലപ്പോൾ സീനാക്കും. നീ ഇവിടെ നിന്നോടാ. അല്ല, അപ്പൊ ഫുഡിന്റെ കാര്യം എങ്ങനെയാ? ഞാൻ വേണ താഴെ സെക്യൂരിറ്റിയോട് പറയാം. അല്ല വേണ്ട, കുഴപ്പമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. കുഴപ്പമില്ലല്ലോ അല്ലേ? ഹേ, ഒരു കുഴപ്പമില്ല കേട്ടാ. ഓക്കെ.